ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളക്കടല 1 കപ്പ്, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 1 സവാള, 4 പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നികപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 1 കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഇതള് വെളുത്തുള്ളി, പിന്നെ നമ്മൾ ആ എടുത്തു വെച്ച സവാളയില്ലേ അതിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വഴട്ടി കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണേ. തക്കാളി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണേ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും പച്ചക്കറികളും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനായിട്ട് നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കടലയും ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉടയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടും. ദൈ കറിക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ്സൊക്കെ ഉണ്ട്. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇൻ കേസ് കറിക്ക് കട്ടി കൂടിപ്പോവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം നമ്മൾ കറിയിലേക്ക് ചേർക്കരുത്. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയായ ഒരു മസാലക്കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.